പ്ലാൻ ചെയ്തത് ആധുനിക അറവുശാല, ഇപ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ഗോഡൌൺ. ഇരിഞ്ഞാലക്കുട വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിൽ ബ്ലോക്ക് ജംഗ്ഷന് സമീപം 5-ാം വാർഡിൽ 28 വർഷം മുൻപ് പണികഴിച്ച അറവുശാല ഇനിയും പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. 1995 വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ 5 പഞ്ചായത്തുകൾക്കായി 38 ലക്ഷം ചെലവ് ചെയ്ത് കെട്ടിടം നിർമ്മിച്ച് യന്ത്രങ്ങൾ സ്ഥാപിച്ചു. പിന്നീട് അവിടേക്കുള്ള വഴി വാങ്ങുവാൻ വീണ്ടും ലക്ഷങ്ങൾ ചെലവാക്കി. ഇതിനിടയിൽ അവിടുത്തെ പല യന്ത്രങ്ങളും മോഷണം പോയി, കാടുപിടിച്ച് കെട്ടിടം നശിക്കുന്ന അവസ്ഥയിലായി. 2017-18 ജില്ലാ പഞ്ചായത്ത് 50 ലക്ഷം രൂപ, ബ്ലോക്ക് പഞ്ചായത്ത് 20 ലക്ഷം രൂപ, ഗ്രാമപഞ്ചായത്ത് 20 ലക്ഷം രൂപ എന്നീ തോതിൽ തുക അനുവദിച്ച് പുതിയ യന്ത്രങ്ങൾ സ്ഥാപിച്ചു. മൊത്തം 1.03 കോടിയോളം രൂപയാണ് ഇതിനായി ചിലവാക്കിയത്. സിൽക്കാണ് നിർമ്മാണം ഏറ്റെടുത്ത് നടത്തിയത്. കഴിഞ്ഞ വർഷം ഇതിന്റെ ട്രയൽ റൺ നടത്തുകയുണ്ടായി. ഇപ്പോൾ പഞ്ചായത്തിലെ വീടുകളിൽ നിന്നും ഹരിതകർമ്മസേന അംഗങ്ങൾ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിടുന്ന കേന്ദ്രമായി ഇത് മാറിയിരിക്കുന്നു. ഇതുവരെ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടും പദ്ധതി പൂർത്തീകരിച്ച് പ്രവർത്തനം തുടങ്ങാൻ പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൽ വെള്ളാങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധിച്ചു. എത്രയും വേഗം പ്രവർത്തനം ആരംഭിക്കാൻ നടപടിയെടുത്തില്ലെങ്കിൽ ഇതിനെതിരെ ശക്തമായ സമരം ആരംഭിക്കുമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അയ്യൂബ് കരൂപ്പടന്ന പറഞ്ഞു.